ആരെങ്കിലും ഓളത്തെ മുടിയൊന്നും ഇപ്പൊ കാണുന്നുണ്ടോ? എന്താന്ന് എനിക്കറിയില്ല. എല്ലി പോയ വൈഷ്ണവി ഞാൻ ബുക്ക് ചെയ്ത് അതുകൊണ്ട് എന്തേ പ്രശ്നം ഉണ്ടെങ്കിലും വൈഷ്ണവിനെ കോണ്ടാക്ട് ചെയ്ത കാണുന്നില്ല മോളെ മുത്ത സുഖം തന്നെ. ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊറേ നാളായി ഒരു വ്ളോഗ് ഒക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കാറില്ല. പക്ഷെ ഇന്ന് ഒരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഒരു യാത്രയൊക്കെ ചെയ്യുമ്പോ വ്ളോഗിനൊരു വൈബ് കിട്ടും. അല്ലാണ്ട് ഈ വീട്ടിൽ ചോറും കറിയും വെക്കുന്ന കാഴ്ച തന്നെ എപ്പോഴും കാണിച്ചോണ്ടിരിക്കാൻ കഴിയില്ലല്ല. നീ എപ്പ കാണിച്ചു? അല്ല, അത് കാണിക്കാൻ നമുക്ക് മടിയുണ്ട്, അതുകൊണ്ടാ. പക്ഷെ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് സ്റ്റോൺ ഹിൽ റിസോർട്ട്. അതല്ലേ, ഹിൽ സ്റ്റോൺ അല്ലല്ലേ? സ്റ്റോൺ ഹിൽ ആണ്, സ്റ്റോൺ ഹിൽ ആണ്. എനക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, അവിടെ നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ രണ്ടാള് മാത്രല്ല, നമ്മുടെ ടീം എല്ലാരും ഉണ്ട്. അവരെല്ലാരും ഇപ്പൊ റൂമിലുള്ളത്. നമ്മളൊന്ന് പുറത്തേത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ഇനി അധികം ഡയലോഗ് അടിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമ്മളെ ഒപ്പരം വന്ന ടീംസിനെയൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഇത് നമ്മൾ ഇപ്പൊ എടുത്തിരിക്കുന്നത് നോർമൽ റൂംസ് അല്ല, വാലി. വാലി ഇവിടെ ആക്ച്വലി ഉള്ളത് രണ്ട് റൂമാണ്. അതിന്റെ പുറത്തുള്ള ഡിസൈൻ ആണ്, ആർട്ട് ഫോം. എന്താന്നറിയില്ല, തെയ്യം തന്നെ നമ്മളെ തീം വരുന്നത് എല്ലടിക്കും. ആ റൂമിൽ ലോക്ക്ഡ് ആണ് കുട്ടി. ഹലോ ഗൈസ്, ബട്ടർഫ്ലൈ ബ്ലോഗിന്റെ ഉടമസ്ഥാവകാശം നടത്തിപ്പോകാം. ഇത് നമ്മളെ ടീമിന്റെ ആരാടാ ക്യാപ്റ്റൻ? ക്യാപ്റ്റൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന പ്രവീൺ കുമാർ. ഇത് നമ്മളെ നമുക്ക് ചായ എത്തിയിട്ടുണ്ട്. ഇപ്പുറത്തെ നമ്മളെ റൂം ബുക്ക് ചെയ്തത് വൈഷ്ണവിയാണ്. ചായ ബോണ്ട പരിപ്പ്, ഇത് നമ്മളെ പ്രവാസി ബിബിയും പ്രവാസി എന്റെ ആപ്പനുമായ ബിബി, ബിബിന്റെ വൈഫും. ആള് പ്രഗ്നന്റ് ആണ്, കുറച്ച് ടയർഡാ. ഓ കൂക്കല്ല, പിന്നെ കട്ടൻ ചായ, പ്രവാസി കട്ടൻ ചായ. പിന്നെ കോഫി ഉണ്ട്, ഹോർലിക്സ് ഉണ്ട്. നിന്റെ കോഫി അത്? എന്റെ കോഫി. ഇത്ര ഗതികെട്ടവൻ നമ്മളെ ടീമിൽ വേറെ ഉണ്ടാവില്ല കേട്ടതാ. വൈഷ്ണവീനെ ചെരുപ്പാ. വൈഷ്ണവി എനിക്ക് വിഷമമൊന്നുമില്ലല്ലോ. ബട്ടർഫ്ലൈന്റെ ഉടമയും പ്രൊപ്രൈറ്ററുമായ നഖിൽ രഞ്ജി ചെരുപ്പാണിത്. ഗൈസ് നിങ്ങൾ എല്ലാരും വീഡിയോ കണ്ട് ചെക്കന് പെട്ടെന്ന് മോണിറ്റൈസ് ആയി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇതുപോലെ കണ്ടന്റിന്റെ ക്ഷാമം കാണുന്നില്ലേ നിങ്ങള്? ജനങ്ങള് കാണുന്നില്ലേ? ഇത് ബട്ടർഫ്ലൈ, ഇത് കൊറേ കാഞ്ചീന. കറിയും കൂട്ടി അൽഫാമിന്റെ കൂട്ടാൻ എന്തെങ്കിലും ബ്രെഡ് ഐറ്റംസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ബ്രെഡ് ഒന്നും ഇവിടെ ഇല്ല. ചോദിച്ചില്ല എന്റെ പയ്യ വൈഷ്ണവിനെ പറഞ്ഞക്കല്ലേ ബ്രെഡ് ഓർഡർ ചെയ്തിരുന്നത്.
പള്ളിയാടാ പൊട്ട താജ്മഹൽ നഗു ഞാൻ വൈറലാക്കുവേ. നഗു നമ്മളിപ്പോ എടി പോന്ന് പുള്ളി കുളിക്കാൻ പോയത്. ഏതാണ്ട് വൈറലാവുമായിരിക്കും ഏകാട്ട് ഒരു ദിവസം. അങ്ങനെ പൂളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എല്ലാവരും വല്ലാണ്ടങ്ങ് വിശന്നു. അപ്പൊ നമ്മൾ ഡിന്നർ പരിപാടി നോക്കി. ഡിന്നർ എന്ന് വെച്ചാല് നമ്മൾ എല്ലാവരും ഓരോരോ ഐറ്റംസ് പ്രിപ്പയർ ചെയ്ത് കയ്യിൽ വെച്ചിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അവിടെ ഓൾറെഡി ചൂടോടെ ഗീ റൈസും പൊറോട്ടയും പറഞ്ഞിരുന്നു. അതായിരുന്നു നമ്മളെ ഡിന്നർ. എന്താണെന്നറിയില്ല, ഭക്ഷണം എന്ന് കേട്ടാല് ഞാൻ എല്ലാം മറന്നു. അപ്പം ഭക്ഷണം കഴിക്കുന്ന തിരക്കിലേ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇപ്പോൾ ഈ കാണുന്ന കാഴ്ച റിസോർട്ടിലെ മോർണിംഗ് വ്യൂ ആണ്. ഇപ്പോൾ റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡീസൻ്റ് റിസോർട്ട് എന്ന് തന്നെ പറയണം. ഇനി ഞാൻ റിസോർട്ടിനെ പറ്റി ചെറിയൊരു ഡീറ്റെയിലിംഗ് തരാം. ആർക്കൊക്കെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട്. അവിടുത്തെ റൂംസിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 3500 ആണ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ടുണ്ട്. ഇനി പോയ ആർക്കെങ്കിലും ഡിന്നർ ഇവിടെ നിന്ന് തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി മുൻകൂട്ടി നമ്മൾ ബുക്ക് ചെയ്യണം. പിന്നെ നമ്മളൊരു ഹോട്ടൽ റേറ്റ് വെച്ചിട്ട് റിസോർട്ടിലെ റേറ്റ് കമ്പയർ ചെയ്യാൻ പാടില്ല. ഓഫ് കോഴ്സ് റിസോർട്ടിലെ റേറ്റ് അധികം തന്നെ ആയിരിക്കും. ഈ റിസോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്ച്വലി 7 വർഷം കഴിഞ്ഞു. അവർ നന്നായി റിസോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. റൂംസിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ് റൂംസൊക്കെ. അതുപോലെ വാഷ്റൂമും സ്പേഷ്യസ് ആണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. എല്ലാവരും ആടിപ്പാടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്ന കാഴ്ചയത്. പറഞ്ഞില്ലേ പറഞ്ഞല്ലേ എടുത്തു. സെൽഫി അല്ലോ വേണ്ട, കൈ കഴുകിക്കോളൂ. ഇപ്പൊ എന്താ അല്ലല്ലോ വല്ലാണ്ട് ക്ഷീണിച്ചു പോയി. വീഡിയോ എടുത്തിട്ട് ഫുഡ് കഴിച്ചിട്ടേ രണ്ട് കെർഫണികളും ഹാഫ് മിനിറ്റ്. എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്? നല്ലായിരുന്നല്ലേ. യാത്രയുടെ ഏകദേശം അവസാനം എത്തി. എല്ലാരും ഡ്രസ്സെല്ലാം മാറ്റി. എന്താ ആ നമ്മളെ
ഇല്ല, ഇതില് തേനൊന്നുമില്ല. അതില് തേനുണ്ട്, തേനുണ്ട്. യോ മാൻ, ക്രിയേറ്റീവ് വീഡിയോ യാർ. ഇതിലിപ്പം നമ്മള് നമ്മളെല്ലാരും ബ്ലാക്ക് ബ്ലാക്ക് ആയി. ഒരു കപ്പിൾസ് മിസ്സായി പോയി, എല്ലാരും ക്ഷീണിച്ചു പോയി ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഡ്രൈവർ സുബു, ഞാൻ നിങ്ങൾ സ്പീഡായി പറഞ്ഞു, മെല്ലെ പറയും, മെല്ലെ പറയണം. ഡ്രൈവർ സുബു, നമ്മുടെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതാ അവരെല്ലാം ക്ഷീണിച്ചു. ഓക്കെ, ബൈ 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 ബൈ.